ലെജൻഡ് ഒന്നും പറയാനില്ല. ഏത് ലെജൻഡാണോ പെട്ടെന്ന് തന്നോ വിയറേന തായിങ്ങോട്ട്, അത്ര പറയാനുള്ളൂ. മേ ഐ കം ഇൻ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ വെച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെ ഗൈസ്, എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നതാണ് ലെജൻഡ് ബോക്സ് റൺ ആണ്. അന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അത്യാവശ്യം നല്ല കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, 800, 500 അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ കോയിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഫ്രീ കോയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഡബിൾ കോയിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കോയിൻസൊക്കെ സേവ് ചെയ്ത് ഇല്ലെങ്കിൽ തന്നെ ഈ കറക്കുന്ന സമയത്ത് നമുക്ക് കോയിൻസ് കിട്ടുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവാണ് 300 ക്ലബ് കോയിൻസ് ഉള്ളത്, അതുപോലെ തന്നെ 3 ഫ്രീയും കൂടെ ഉണ്ട്. ടോട്ടൽ 6 കറക്ക് കറക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഇതായിരിക്കും ഇന്ന്. ലെജൻഡ്സ് കിട്ടുമോ ഇല്ലെന്നറിയില്ല. എപ്പോഴും നമ്മൾ കറക്കുമ്പോൾ ഒരു ലെജൻഡെങ്കിലും തരാണ്ടിരിക്കുന്നതല്ല. ഇപ്രാവശ്യം തരുമോ ഇല്ലെന്നറിയില്ല. അപ്പോൾ പിന്നെ അപ്ഡേഷൻ കഴിഞ്ഞ് അല്ല, മെയിൻ്റെനൻസ് കഴിഞ്ഞ് വേറൊരു കാര്യം, നമ്മുടെ പ്ലെയർ കണ്ടീഷനൊക്കെ സി ആയിട്ടുണ്ട്. നമ്മുടെ ലെജൻസും ഐക്കോണിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബി ആയിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും ഫോം ഔട്ടായിട്ട് ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ സിയിലേക്ക് ആക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ്റെനൻസ് കഴിഞ്ഞുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലെയർ കിട്ടിയും ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രീയിൽ കിട്ടിയെങ്കിൽ അത് എടുത്ത് പറയണം. ഫ്രീയിൽ എനിക്ക് ഒരിക്കലും തരുന്നില്ല, ഇതുവരെ വന്നതിൽ ഒരു ഫ്രീ പോലും എനിക്ക് തരാറില്ല. അതെന്ത് കോപ്പാണെന്ന് എനിക്കറിയില്ല, ഫ്രീയിൽ കിട്ടാനുള്ള. പിന്നെ അല്ലാത്ത കോയിൻസ് വെച്ചൊക്കെ ആണെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഏത് പ്ലെയറെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേരെ. നിങ്ങളുടെ പാട്രിക് വെയറൊക്കെ ഉണ്ടെന്ന് എനിക്ക് കിട്ടുന്ന ഏറ്റവും ആഗ്രഹമുള്ള ഒരു പ്ലെയറാണ് പാട്രിക് വെയർ. ആ പ്ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ കിട്ടുമില്ലെന്നൊക്കെ നോക്കാം, നോക്കാം വീഡിയോ കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്ലീസ് കൈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, ദേ കിടക്കും നമ്മുടെ ലെജൻഡ്സ് യൂറോപ്യൻ നാഷണൽ ടീംസ്. അടിപൊളി പ്ലെയേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും നോക്കുന്ന ഈ ഒരു പ്ലെയറിലാണ് പാട്രിക് വിയറ. ഈ ഒരു പ്ലെയർ കിട്ടാൻ നമ്മൾ 3 വർഷമായിട്ടൊക്കെ നോക്കണതാണ്. പക്ഷേ ഇതുവരെ കിട്ടാനുള്ള എന്ത് കോപ്പാണെന്ന് അറിയില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങനെ തരുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ റൂമിനിങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, ബാക്കി ഒരു പ്ലെയറൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല. ഇതിനകത്ത് എൻ്റെ കയ്യിലുള്ള പ്ലെയേഴ്സ് കൊള്ളുർഗാനുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആരാ പെർലോ ഉണ്ട്, പിന്നെ ലാസ്റ്റ് കിടക്കുന്ന ലെജൻഡും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 പേരാണ് നമ്മുടെ കയ്യിലുള്ളു. ബാക്കി ഏത് പ്ലെയർ കിട്ടിയാലും പൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 6 ഡ്രോ ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല കോയിൻസ് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈ പ്ലെയറൊക്കെ കിട്ടും. മറ്റേ വിയറിനെ ഇല്ലാത്തവർക്കൊക്കെ വിയറിനെ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലെയറൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു ഗോൾഡ് ബോൾ, ഒരു സിൽവർ ബോളും തുറന്ന് നമുക്കത് ഐശ്വര്യമായിട്ട് തുടങ്ങിയേക്കാം. ഫസ്റ്റ് ഗോൾഡ് തുറന്നു, പിന്നെ ഒരു സിൽവറും കൂടെ തുറന്നേക്കാം. നമ്മളെപ്പോഴും വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ്, ചിലപ്പോൾ ഒരു എങ്ങനെയും പ്രോബിലിറ്റി എല്ലാം കൂടിയാലോ. ട്രിക്കും കോപ്പൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഇത് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഡ്രോയിലേക്ക് പോകാം. ബാറ്ററിക്ക് വെയറിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഡ്രോ ഈസ് ഹിയർ. ഫ്രീയിൽ ഫസ്റ്റത്തെ എൻ്റെ കളി ഇതേ ഫ്രീയിൽ കിട്ടണല്ലാന്ന് പറഞ്ഞത് ഏത് പ്ലെയറാണ്? ബാറ്ററിക്ക് വെയറ അല്ല, ഇത് ഏത് പ്ലെയറാണ്? റൈറ്റ് ഫൂട്ടറാണ് ഗൈസ്. ഡീക്കോ അല്ലല്ലോ, ഇത് ഏത് പ്ലെയറാണ്? ഡീക്കോ ആണോ? യെസ്, ഡീക്കോ ആണ് ഗൈസ്. നമ്മൾ AMF ഇട്ടിട്ടുണ്ടേ എൻ്റെ പൊന്നെ ഗൈസ്. ശരിക്കും പറഞ്ഞ ഫ്രീയിൽ കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല, സത്യം പറയല്ലോ കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കിട്ടി. കൊള്ളാലും ഒന്നേ നമുക്ക് ഒരു ഗോൾഡും കൂടെ തുറന്നിട്ട് നമുക്ക് തുറക്കാം. ഇത് കൊള്ളാട്ടോ മച്ചാന്മാരെ, ദൈവം, ഞാനൊന്നും കിട്ടാതെ പോകുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നമുക്കൊന്നും കൂടെ പ്ലെയറിൽ തൊട്ടിട്ട് തന്നെ നോക്കാം. പാട്രിക് വെയറ തൊട്ടു ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചു, കൊള്ളാം എന്തേലും ബഗ്ഗാണെങ്കിലോ. അപ്പോൾ ദേ രണ്ടാമത്തെ ബോക്സ് ഡ്രോ. ഓ ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഓർണ തന്ന് പൊക്കോളാനാണെന്ന് തോന്നുന്നു കൊണാമി പറയുന്നത്. നമുക്കൊന്നുകൂടെ ഉള്ളിൽ നിന്ന് തന്നെ സൈനും ചെയ്യാം. തേർഡ് ബോക്സ് ഡ്രോ. ഓ, അപ്പോൾ നമുക്ക് ഫ്രീയിൽ ഏതായാലും ഇതുവരെ കിട്ടാത്തതിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഫ്രീയിൽ ബോക്സ് ഡ്രോയിൽ ഒരെണ്ണം കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ റിയൽ ആയിട്ടുള്ള സംഭവത്തിലേക്ക് കടന്നേക്കാം. ഇതിനകത്ത് ഇനി കോയിൻസ് വെച്ചുള്ള കളിയാണ്, 300 ക്ലബ് കോയിൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ആ റൂമിനെ തരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതായാലും ഡീക്കോ കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 100 ക്ലബ് കോയിൻസ് പോവുകയാണ്. പോട്ടെ, ഷെൻറ്റ് ഒന്നും പറയാനില്ല. ഏത് ലെജൻഡാണോ പെട്ടെന്ന് തന്നോ വിയറേന തായ് ഇങ്ങോട്ട്, അത്ര പറയാനുള്ളൂ. തന്ന പ്ലെയർ ഗൈസ്, തന്ന പ്ലെയറെ തന്നെ അല്ല ഗൈസ്, ലൂയിസ് ഫിഗോ. എൻ്റെ മോനെ പൊളി, റൈറ്റ് വിങ് ഫോർവേഡില് എൻ്റെ പൊന്നെ, ഇന്നത്തെ ഡേ ഏതായാലും കൊള്ളാം ഗൈസ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലെയർ തന്നെയാണ് ലൂയിസ് ഫിഗോ. അടിപൊളി, യെസ്, റൈറ്റ് വിങ് ഫോർവേഡിൽ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇന്നലെ എൻ്റെ ലെജൻഡ് സ്കോഡ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നാളെ ചെയ്താൽ മതിയായിരുന്നു. ഇന്ന് കുറച്ച് ലെജൻസിന് അധികം തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു സിൽവറും കൂടെ തുറന്നിട്ട് ഇന്ന് നല്ലൊരു ദിവസം തന്നെയാണ് ഗായ്സ്. അപ്പോൾ നമുക്കൊന്നുകൂടെ തുറന്നേക്കാം. അപ്പോൾ ഇനി 200-ാമത്തെ ക്ലബ് കോയിനാണ് പോണത്.
ഇന്ന് ഏതോ നല്ലൊരു ദിവസം തന്നെയാണ്. നമുക്ക് വിയറിനെയും കൂടെ താമസാനെ വിയറ ദ 200 ക്ലബ് കോയിൻസ്. ഓ ചേ, ആ മഞ്ഞ ലൈറ്റ് കത്തുമായിരുന്നു. ഞാൻ മഞ്ഞ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ബോക്സ് ഡ്രോയിലേക്ക് പോവുകയാണ്. നമുക്ക് രണ്ട് സ്കൗട്ടും കൂടെ തുറന്നിട്ടങ്ങ് ഓർക്കാം. ലാസ്റ്റത്തെ എന്തോ കിട്ടുമെന്നൊരു തോന്നൽ. നമുക്ക് ഫ്രാൻസിൻ്റെ എല്ലാവർക്കും ഇത് തന്നിട്ടില്ലേ, മറ്റേ എന്നാ സെലക്ട് ചെയ്ത ടീമിൻ്റെ 11 ഫൈവ് സ്റ്റാർ സ്കൗട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്രാൻസ് സെലക്ട് ചെയ്ത, അതുകൊണ്ട് ഫ്രാൻസിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തുറന്ന് ലാസ്റ്റത്തെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ബോക്സ് ഡ്രോയിലേക്ക് കടന്നേക്കാം. ദ ഫൈനൽ ബോക്സ് ഡ്രോ ഈസ് ഹിയർ. അന്ന് ഏതായാലും നല്ല ദിവസം തന്നെയാണ്. ഇത്രയും കോയിൻസിൽ ഇത്രയും പ്ലെയേഴ്സിന് കിട്ടിയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ, വിയറിനെ കിട്ടണേന്ന്. ഫൈനൽ ബോക്സ് ഡ്രോ. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല, നമുക്ക് 6 ബോക്സ് ഡ്രോയിൽ 2 ലെജൻഡ്. അപ്പോൾ നമുക്ക് ലൂയിസ് ഫിഗോ ആൻഡ് ദിസ് മാൻ ഫിഗോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഏതായാലും ഇന്നൊന്നും കിട്ടാതെ പോകുന്നതാണ് വിചാരിച്ച. അപ്പോൾ ഏതായാലും രണ്ട് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തത്, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പ്ലെയർ ഏതൊക്കെ കിട്ടിയെന്ന്, പിന്നെ ഈ പ്ലെയേഴ്സിനെ കുറിച്ച് എനിക്ക് കിട്ടിയ പ്ലെയേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഫ്രീയിൽ നിന്ന് കിട്ടിയെന്നോ അതോ കോയിൻസ് കൊടുത്ത് എത്ര കോയിൻസ് കയ്യിലുണ്ടെന്നൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ചുമ്മാ കമൻറ്റ് ചെയ്ത് നമ്മൾ കമൻറ്റ് ബോക്സ് അങ്ങ് നിറച്ചേരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സോളർ അപ്പ്, ഇറ്റ്സ് സൈനിങ് ഓഫ്.